ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രോസസ് സെർവർ, ഡഫേദാർ, കോർട്ട് കീപ്പർ, ജുഡീഷ്യൽ, SR4 SC ST, പാലക്കാട്, ആലപ്പുഴ, SR4 ST ഓൺലി, പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം. ഈ രൂപത്തിൽ 12/7/2014 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 101/2014 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് ബിഹു? ആസാം. ആസാമിലെ കൊയ്ത്തുത്സവമാണ് ബിഹു. ആസാമിലെ കൊയ്ത്തുത്സവമാണ് ബിഹു എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1957 ഒന്നാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? 126. 1957 ഒന്നാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 126 ആണ്. 1957 കേരള നിയമസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 126 ആണ്. ഗ്രീനിച്ച് സമയം രാവിലെ 10 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയായിരിക്കും? 3:30 PM. ഗ്രീനിച്ച് സമയം രാവിലെ 10:30 ആണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 3:30 ആയിരിക്കും. തന്നിരിക്കുന്ന സമയത്തിനോട് 5.5 മണിക്കൂർ കൂട്ടിയാൽ മതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സുബാൻസിരി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മൂത്ര. സുബാൻസിരി ബ്രഹ്മൂത്ര നദിയുടെ പോഷക നദിയാണ്. സുബാൻസിരി ബ്രഹ്മൂത്ര നദിയുടെ പോഷക നദിയാണ്. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതാരെ? സൈമൺ ബൊളിവർ. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് സൈമൺ ബൊളിവറാണ്. ആഗോളീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ചെറുക്കാൻ രൂപീകൃതമായ ലോക സോഷ്യൽ ഫോറത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന രാജ്യം? ബ്രസീൽ. ആഗോളീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ ചെറുക്കുവാൻ രൂപീകൃതമായ ലോക സോഷ്യൽ ഫോറത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന രാജ്യം ബ്രസീൽ ആണ്. ആഗോളീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ ചെറുക്കുവാൻ രൂപീകൃതമായ ലോക സോഷ്യൽ ഫോറത്തിൻ്റെ പ്രഥമ സമ്മേളനം നടന്ന രാജ്യം ബ്രസീലാണ്. സസ്യങ്ങളിലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ആന്തോസയാനിൻ. സസ്യങ്ങളിലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ ആണ്. സസ്യങ്ങളിലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ ആണ്. ഏത് സംസ്ഥാനത്തിലെ ആയോധന കലാരൂപമാണ് തങ്ക്ത? മണിപ്പൂർ. മണിപ്പൂരിലെ ആയോധന കലാരൂപമാണ് തങ്ക്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജെറന്റോളജി. വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെറന്റോളജി. വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജെറന്റോളജി. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്ന ആരെ? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഏത് മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഭട്ട്നഗർ പുരസ്കാരം നൽകുന്നത്? ശാസ്ത്രം. ശാസ്ത്രമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഭട്ട്നഗർ പുരസ്കാരം നൽകുന്നത്. ശാസ്ത്രമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഭട്ട്നഗർ പുരസ്കാരം നൽകുന്നത്. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ നിറം ഏതാണ്? മഞ്ഞ. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ നിറം മഞ്ഞയാണ്. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തിൻ്റെ നിറം മഞ്ഞയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2005. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ന്യൂട്രോൺ ആണ്. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമാണ് ന്യൂട്രോൺ.
തന്നിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ അന്തർവാഹിനി ഏതാണ്? INS ചക്ര. ഈ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ അന്തർവാഹിനി INS ചക്രയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ അന്തർവാഹിനി INS ചക്ര. ഇന്ത്യയിൽ ഭൂദാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരെ? വിനോബ ഭാവെ. ഇന്ത്യയിൽ ഭൂദാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വിനോബ ഭാവെയാണ്. ഇന്ത്യയിൽ ഭൂദാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വിനോബ ഭാവെയാണ്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ആയിരുന്നു. ആരുടെ ജീവത്യാഗത്തിന് ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്? പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലുവിൻ്റെ ജീവത്യാഗത്തിന് ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം ഏതാണ്? ആര്യസമാജം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം ആര്യസമാജം ആണ്. വേദങ്ങളിലേക്ക് മടങ്ങുക, ആര്യസമാജം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതാരെ? ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ആരെ? ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആരെ? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത് പിംഗലി വെങ്കയ്യാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ആനന്ദമഠം. ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന വാക്കെടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നുമാണ്? മുണ്ടകോപനിഷത്ത്. സത്യമേവ ജയതേ എന്ന വാക്കെടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഉത്തരമധ്യ റെയിൽവേ മേഖലയുടെ ആസ്ഥാനം ഏത്? അലഹബാദ്. ഒരു വിപ്ലവകാരിയെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും എന്നാൽ പിന്നീട് ആത്മീയാചാര്യനായി മാറുകയും ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനി ആര്? അരവിന്ദ് ഘോഷ്. ഒരു വിപ്ലവകാരിയെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും എന്നാൽ പിന്നീട് ആത്മീയ ആചാര്യനായി മാറുകയും ചെയ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയാണ് അരവിന്ദ് ഘോഷ്. ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഗവൺമെൻറ് റദ്ദ് ചെയ്ത വർഷം ഏതാണ്? 1911. ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഗവൺമെൻറ് റദ്ദ് ചെയ്ത വർഷം 1911. ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഗവൺമെൻറ് റദ്ദ് ചെയ്തത് 1911. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചതാരെ? ഷാജഹാൻ. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ ആണ്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ ആണ്.
ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോകസഭയിലെ പരവതാനിയുടെ നിറം എന്താണ്? പച്ച. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായ അധോമണ്ഡലമായ ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ചയാണ്. തെലങ്കാന സംസ്ഥാന രൂപീകരണ ബിൽ രാജ്യസഭയിൽ പാസായ ദിവസം 2014 ഫെബ്രുവരി 20. തെലങ്കാന സംസ്ഥാന രൂപീകരണ ബിൽ രാജ്യസഭയിൽ പാസായ ദിവസം 2014 ഫെബ്രുവരി 20. ഇന്ത്യയുടെ മിസൽ വനിത എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ടെസി തോമസ്. ഇന്ത്യയുടെ മിസൽ വനിത എന്നറിയപ്പെടുന്ന വ്യക്തി ടെസി തോമസ് ആണ്. ഇന്ത്യയുടെ മിസൽ വനിത എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ടെസി തോമസ്. പരിസ്ഥിതി പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യ വ്യക്തി ആര്? വംഗാരി മദായി. പരിസ്ഥിതി പ്രവർത്തനത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുന്ന ആദ്യ വ്യക്തിയാണ് വംഗാരി മദായി. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്വയം തൊഴിൽ സംരംഭം ഏതാണ്? സുബിഷ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു സ്വയം തൊഴിൽ സംരംഭമാണ് സുബിക്ഷ എന്നത്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? അഭിലഷ് ടോമി. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലഷ് ടോമിയാണ്. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ് അഭിലഷ് ടോമി. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയ ദിവസം 2013 ജൂലൈ 15. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയ ദിവസം 2013 ജൂലൈ 15. ഇന്ത്യൻ നാവികസേന ചരിത്രത്തിൽ ആദ്യമായി നാവികസേനാ മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച വ്യക്തി ആര്? അഡ്മിറൽ ഡി കെ ജോഷി. ഇന്ത്യൻ നാവികസേന ചരിത്രത്തിൽ ആദ്യമായി നാവികസേനാ മേധാവി സ്ഥാനത്ത് നിന്നും രാജിവെച്ച വ്യക്തിയാണ് അഡ്മിറൽ ഡി കെ ജോഷി. ലോക മാതൃഭാഷാ ദിനം ഏതാണ്? ഫെബ്രുവരി 21. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ആണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21 ആണ്. മണിപ്പൂരിൽ പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമം വിവേചനരഹിതമായി പ്രയോഗിക്കുന്നതിനെതിരെ ദീർഘകാലമായി നിരാഹാര സമരം നടത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തക ആര്? ഇറംഷാൻ ഷർമിള. ഈ സമരം ഇപ്പോൾ അവസാനിച്ചു. സ്വദേശാമാന്യ രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. സ്വദേശാമാന്യ രാമകൃഷ്ണ പിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് ഏതാണ്? കുറുവദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവദ്വീപ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാം പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാം പുരസ്കാരം ആദ്യമായി നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പീലിക്കോട് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്.